ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യൂ. ഒരു കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന നായികമാരിൽ ഒരാളായിരുന്നു അനന്യ. അഭിനയത്തിന് പുറമേ താരം നൃത്ത പരിപാടികളിലും സജീവമായിരുന്നു. മികച്ച സ്വീകാര്യതയും പിന്തുണയുമായിരുന്നു താരത്തിന് ലഭിച്ചതും. വിവാഹശേഷവും താരം സജീവമാണ്. അനന്യയുടെ വിവാഹം വൻ വിവാദമായി മാറിയിരുന്നു. ആഞ്ജനേയനുമായുള്ള വിവാഹവും അതിനുശേഷമുള്ള വിവാദങ്ങളെക്കുറിച്ചൊക്കെ താരം സംസാരിച്ചിരുന്നു. നാദൃശയ്ക്ക് നൽകിയ അഭിമുഖത്തിലും താരം സംസാരിച്ചത് വിവാഹത്തെക്കുറിച്ചായിരുന്നു. ആഞ്ജനേയൻ നേരത്തെ വിവാഹിതനാണെന്ന കാര്യം തനിക്കറിയാമായിരുന്നുവെന്നും അനന്യ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹം എന്നെ വഞ്ചിച്ചിട്ടില്ല, ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു, വിവാഹിതരാവാനും തീരുമാനിച്ചു കഴിഞ്ഞു. ആദ്യ വിവാഹബന്ധം തകരാനുള്ള കാരണമെന്തെന്ന് ആഞ്ജനേയൻ തന്നോട് പറഞ്ഞിരുന്നുവെന്നും നടി പല അഭിമുഖങ്ങളിലും അന്ന് പറഞ്ഞിരുന്നു. ആഞ്ജനേയനുമായുള്ള വിവാഹത്തെ വീട്ടുകാർ ശക്തമായി എതിർത്തതോടെ അവരോട് പിണങ്ങി അനന്യ വീട് വിട്ടിറങ്ങിയെന്നും റിപ്പോർട്ടുകൾ അന്ന് വന്നിരുന്നു. ബാലതാരമായി എത്തി നായികയായി മാറുകയായിരുന്നു അനന്യ. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് താരം. എല്ലാത്തരം കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ കഴിയുമെന്നും അനന്യ ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിവാഹം വിവാദമായി മാറിയതിനെക്കുറിച്ചായിരുന്നു നാദൃശ ചോദിച്ചത്. അതിന് പിന്നാലെ കാരണങ്ങളെക്കുറിച്ച് താരം തന്നെ തുറന്നു പറഞ്ഞു. വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണ് അത് വിവാദമാക്കി കൊണ്ടു നടന്നത്. ഞങ്ങൾക്ക് വിവാദമൊന്നുമല്ലായിരുന്നു, അതൊരു വിവാഹമാണ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഹാപ്പി ആയിരിക്കുകയാണ് താൻ. ഇഷ്ടദൈവം ആഞ്ജനേയനായിരുന്നു എന്നും നാദൃശ ചോദിച്ചിരുന്നു. ഇല്ല, അങ്ങനെയില്ല, പ്രാർത്ഥിക്കാറുണ്ടെന്നായിരുന്നു താരത്തിൻ്റെ മറുപടി. പ്രണയവിവാഹമാണ് നല്ലതെന്ന അഭിപ്രായക്കാരിയാണ് അനന്യ. ഞങ്ങളുടേത് ഒരു പ്രണയവിവാഹമായതിനാൽ പരസ്പരം ഏറെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഭർത്താവാകാൻ പോകുന്ന വ്യക്തിയെ കൂടുതൽ അടുത്തറിയാനും മനസ്സിലാക്കാനും പ്രണയവിവാഹമാണ് നല്ലത്. യോജിച്ച് പോകാനാകുമെന്ന ഉറപ്പുള്ള ഒരാളെയാണ് ഞാൻ വിവാഹം ചെയ്തതെന്നും താരം പറഞ്ഞിരുന്നു. ഇഷ്ടപ്പെട്ട ആളിനെ തന്നെ വിവാഹം ചെയ്യണം എന്നത് വാശിയായിരുന്നു. പ്രതിസന്ധി ഘട്ടം അതിജീവിച്ചത് ഒറ്റയ്ക്കാണെന്നും താരം പറഞ്ഞിരുന്നു. ആവശ്യമില്ലാതെ മറ്റൊരാളിലേക്കും വരാതിരുന്ന ഒരു സാധാരണക്കാരനാണ് ആഞ്ജനേയൻ. ഇപ്പോൾ എവിടെ പോയാലും മറ്റുള്ളവർ അറിയുന്ന ആളായി മാറി. സെലിബ്രിറ്റിയെ പോലെ അല്ലാതെ രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട്. കൂടാതെ കുറേ ചോദ്യങ്ങളും നേരിടേണ്ടി വന്നിരുന്നു. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടായിരുന്നു. വിവാദമുണ്ടായപ്പോൾ സിനിമയിൽ നിന്നും പലരും വിളിച്ചെന്നും എൻ്റെ വേദനയിൽ പങ്കുചേർന്ന എല്ലാവരോടും നന്ദിയുണ്ടെന്നും അനന്യ മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഭർത്താവ് ആഞ്ജനേയനോടൊപ്പം നടത്തിയ യാത്രകളെക്കുറിച്ച് തുറന്നു പറഞ്ഞായിരുന്നു ഇടയ്ക്ക് അനന്യ എത്തിയത്. യാത്രയുടെ കാര്യത്തിൽ തൻ്റെ അതേ താല്പര്യം തന്നെയാണ് അദ്ദേഹത്തിനെന്നും താരം തുറന്നു പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ ഹിമാലയത്തിലേക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സെറ്റർ പോലും കരുതാതെ ഒപ്പം ഇറങ്ങുകയായിരുന്നു അന്ന്. ഡൽഹി വഴി കേദാർനാഥിലേക്കും അവിടെ നിന്ന് ബദരിനാഥിലേക്കും തിരിക്കുകയായിരുന്നു. വെള്ളപ്പൊക്കം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞായിരുന്നു തങ്ങൾ അവിടേക്ക് പോയതെന്നും അനന്യ പറഞ്ഞിരുന്നു.